തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അത് നിരന്തരമായി മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നു എന്ന് വിളിച്ചു പറയുന്നവരും ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നവരാണെങ്കിൽ പോലും ചെയ്യുന്ന തെറ്റ് തെറ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ആളുകളുടെ വിവരങ്ങളെക്കുറിച്ച്, നമ്മുടെ നടപടികളെക്കുറിച്ച്, പല തിന്മകളെക്കുറിച്ച് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നവരാണ് മാധ്യമപ്രവർത്തകർ. അപ്പോൾ മാധ്യമപ്രവർത്തകരിൽ നിന്ന് തന്നെ തെറ്റുകളുണ്ടായാലോ, അതും ഞങ്ങൾ തന്നെ പറയും എന്ന നിലയ്ക്കുള്ള ഒരു ശുഭസൂചനയാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത്. പക്ഷേ അതിനെ അങ്ങനെ അങ്ങ് ഒരു ശുഭസൂചനയായി വിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 24 ന്യൂസിലെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടറായ ദീപക് ധർമ്മടത്തിൻ്റെ പേരിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട കേസൊതുക്കുന്നതിനും കുറ്റവാളികളെ രക്ഷിക്കുന്നതിനൊക്കെ ഇടപെട്ടു എന്നാണ് പുതുതായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത. ഇത് സംബന്ധമായ വാർത്ത വന്നപ്പോൾ അതിനെ മറ്റ് പല ചാനലുകളും ഏറ്റെടുക്കുകയും അതിനെ ചർച്ചാവിഷയമാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വരുമ്പോഴും ആ ചർച്ചയോട് ആ ചാനൽ തന്നെ പ്രതികരിക്കുന്നത് ഞങ്ങളതിനെ നന്നായി കാണുന്നു എന്ന് പുറത്ത് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് നമുക്കത്ര ആശ്വാസകരമായ സൂചനകളല്ല ഉള്ളത്. നമുക്ക് തോന്നുന്നത് ഇത് അത്രത്തോളം അങ്ങനെ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് സംശയമുണ്ടാക്കും വിധമാണ്. ഒരു പക്ഷേ ഇത് ഈ ചർച്ച കുറച്ച് കഴിഞ്ഞ് മറ്റൊരു രീതിയിലേക്ക് വഴിമാറിപ്പോയേക്കാം. അപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഉള്ള പ്രത്യേകിച്ചും എല്ലാവരെയും വാച്ചായി, വാച്ചാൻ ഗാർഡായി ജനാധിപത്യത്തിൻ്റെ 4ാം തൂണെന്നറിയപ്പെടുന്ന മാധ്യമ മേഖലയിൽ നിന്നുണ്ടാകുമ്പോൾ ഇതിനെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. കാരണം എല്ലാവരെയും ഓഡിറ്റ് ചെയ്യുന്നവരാണ് മാധ്യമ പ്രവർത്തകർ, രാഷ്ട്രീയക്കാരെ, പൊതുപ്രവർത്തകരെ. അവരിൽ നിന്ന് സംഭവിക്കുന്ന ചെറിയ സ്കലിതങ്ങളെപ്പോലും വളരെ വേഗത്തിൽ ഓഡിറ്റ് ചെയ്യുകയും ചർച്ച ചെയ്യുകയും വിമർശന വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു പരിസരം ആണ് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ടുള്ളത്. നമ്മളതെപ്പോഴും കാണാറുണ്ട്. അതേ സ്ഥാനത്ത് ഈ ഓഡിറ്റ് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ അവർ ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നത് നമ്മൾ ഇപ്പോൾ ഒരു ചർച്ചയാക്കേണ്ട സന്ദർഭം കൂടിയാണെന്ന് തോന്നുന്നുണ്ട്. അവരങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് നമ്മൾ പൊതുവായി കണ്ടുവരുന്നത്. പല പ്രിവിലേജുകളും അനുഭവിക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകരെന്ന് നമുക്കറിയാം. അവർക്ക് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പല വിധത്തിലുള്ള സ്വാധീനങ്ങളുണ്ട്, ഉന്നത ബന്ധങ്ങളുണ്ട്. അത്തരം ബന്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുതിയ കേസും വരുന്നത്. അതെ, ഈ ഒരു പുതിയ ഇടപെടൽ അടക്കം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. വേറെയും പിന്നാമ്പുറ കഥകൾ പലരെക്കുറിച്ചും കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രിവിലേജ് അനുഭവിക്കുന്ന വിഭാഗം എന്ന നിലക്ക് കൂടുതൽ പ്രതിബദ്ധത ഉണ്ടാകേണ്ടവരാണ് മാധ്യമ പ്രവർത്തകർ. പ്രതീക്ഷിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകരെ നമ്മൾ അടച്ചാക്ഷേപിക്കുകയല്ല. മാധ്യമ പ്രവർത്തകരിലെ മഹാഭൂരിഭാഗവും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് തന്നെ നമുക്ക് പൊതുവായി പറയാൻ കഴിയും. വിമർശനങ്ങളെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. എന്നാൽ പോലും ആ ഒരു വിഷയത്തെയാണ് നമ്മൾ. അതെ, ഇപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഒരുങ്ങി വരുമ്പോൾ തീർച്ചയായും അത് പൊതുചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം എല്ലാവരെയും ഓഡിറ്റ് ചെയ്യുന്ന, വിചാരണ ചെയ്യുന്ന ഒരു വിഭാഗത്തെ ഓഡിറ്റ് ചെയ്യപ്പെടുക എന്നത് വളരെ പ്രധാനമാണ്. എങ്കിൽ മാത്രമാണ് അത് എവിടെയും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആരെ സംബന്ധിച്ചും ഈ ഓഡിറ്റിംഗ് എന്നത് പ്രധാനമാണ്. എങ്കിൽ മാത്രമാണ് നേർരേഖയിലുള്ള സഞ്ചാരം സാധ്യമാവുകയുള്ളൂ. എന്നതുകൊണ്ട് തന്നെയാണ് അത് ഇത്രയും ചർച്ചയായത്. തീർച്ചയായും അത് ഈ സമയത്ത് ആ ഒരു ഓഡിറ്റിംഗ് ഇങ്ങനെ അവസാനിച്ചാൽ പോരാ, അത് പൊതു ചർച്ചയായി തീർച്ചയായും വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. നമ്മളിങ്ങനെ പറയുമ്പോൾ സാമൂഹികമായി അതിനൊരു സംവിധാനം വേണമെന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ പിന്നാമ്പുറം എന്തെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. എങ്കിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളങ്ങനെ അതിനെക്കൂടി ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതെ അതെ, അങ്ങനെ തന്നെയാണ്. അത് മാധ്യമ പ്രവർത്തകരെ മാത്രമല്ല, മാധ്യമങ്ങളെ കൂടി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ ഈ സമയത്ത് ഉന്നയിക്കുന്ന ഒരു പ്രധാന ആവശ്യം എന്നത്. അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളെ, മാധ്യമ സ്ഥാപനങ്ങളെ കൂടി നമ്മൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു സമകാലിക അവസ്ഥ അവിധം മാറിയിട്ടുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളെ വല്ലാതെ നിയന്ത്രിക്കുന്ന ഒരു കാലം കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അജണ്ടകൾ പിന്നിൽ ഒളിപ്പിച്ചാണ് പല വാർത്തകളും വരുന്നത് എന്ന് സംശയിക്കേണ്ടുന്ന പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മോദിയുടെ ഭരണാനന്തരം ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുള്ള വളരെ സെൻസേഷണലായ പല കാര്യങ്ങളും
ശരിയായ രീതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കർഷക സമരം, കർഷക സമരം എന്നത് ഇപ്പോൾ ഇന്ത്യ കണ്ട ഈ സ്വാതന്ത്ര്യ സമരകാലത്തിനു ശേഷം ഇന്ത്യ കണ്ട അത്രയും വിപുലമായ ഒരു ധീരമായ സമരമായിരുന്നു കർഷകത്തെയൊക്കെ ഓർമ്മിപ്പിക്കും വിധമുള്ള ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള ഒരു ഗംഭീര സമരമായിരുന്നു. പക്ഷെ മുഖ്യധാര മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ചും ദേശീയ മാധ്യമങ്ങളിൽ കർഷക സമരത്തിൻ്റെ ഇടം എവിടെയായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ പല വിഷയങ്ങളും, ഇപ്പോൾ ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടതിനു ശേഷം അതിൻ്റെ കോടതി വിധി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ധാരാളം വ്യാഖ്യാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനീതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, കാരണം ആ കോടതി വിധിയുടെ പിന്നാമ്പുറങ്ങൾ ഇഴകീറി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയങ്ങളൊന്നും ഇവിടെ, അതിനുശേഷം പ്രധാനമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ശില സ്ഥാപനം, ഇങ്ങനെ തുടങ്ങിയുള്ള ധാരാളം വിഷയങ്ങൾ, ഇതൊന്നും ദേശീയ മാധ്യമങ്ങൾ അങ്ങനെ ആഴത്തിൽ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അത് വളരെ മുന്നോട്ട് സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക ചെയ്തിട്ടില്ല. ശരിക്കും നമ്മൾ എന്ത് ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടല്ലോ. അപ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾ ചിലത് ഒളിപ്പിച്ചു വെക്കുമ്പോൾ അത് പൂർണ്ണമായി തമസ്കരിക്കപ്പെടുകയും അതിന് മുന്നിൽ ചില തെറ്റുകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു വലിയ ഭീതി എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ, മാധ്യമ സ്ഥാപനങ്ങളെ തീർച്ചയായും നമുക്ക് ഈ ഒരു അവസരത്തിൽ ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ട്, വിചാരണ ചെയ്യേണ്ടതുണ്ട്. കാരണം നിലവിലെ ഇപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ അവസ്ഥ പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ഈ അടുത്ത് പുറത്തു വന്ന ഒരു കണക്കനുസരിച്ച് 180 രാജ്യങ്ങളിലെ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ഓരോ മാധ്യമങ്ങൾക്കും ഓരോ രാജ്യ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് എന്നൊരു കണക്കെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യയിൽ അത് 140 സ്ഥാനത്താണ്. 180 രാജ്യങ്ങളിൽ 140 സ്ഥാനത്താണ് ഇന്ത്യ നിലകൊള്ളുന്നത് എന്ന് പറയും. റൈറ്റ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന ഇതിൻ്റെ ഭാഗമായി ഒരു സംഘടന, റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, ആ സംഘടനയാണ്, ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ആ ഒരു പഠനം നടത്തിയത്. അപ്പോൾ അവരുടെ പഠനത്തിൽ പുറത്തു വന്ന വസ്തുതകൾ ഇങ്ങനെയാണ്. 140 സ്ഥാനത്ത് ഇന്ത്യ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം എത്രമാത്രം പിറകിലാണ് എന്ന് നമ്മൾ ആശങ്കയോടുകൂടി കാണേണ്ടതുണ്ട്. 50+ മാധ്യമ പ്രവർത്തകർക്കാണെന്നാണ് പറഞ്ഞത്. ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി നിയമ നടപടികൾ നേരിടുകയും ചിലർ അറസ്റ്റ് ചെയ്യപ്പെടുക പോലും ചെയ്തു, നമുക്കെന്നറിയാം ചില കേസുകൾ. അതേപോലെ അതുമായി ബന്ധപ്പെട്ട് ഭീഷണി ഒക്കെ നേരിടുന്ന ഒരുപാട് പേരുണ്ട് എന്നാണ് ഡൽഹി ആസ്ഥാനമായൊക്കെയുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങളെ നമ്മളിങ്ങനെ ചർച്ചയ്ക്കെടുക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം എന്നൊരു വിഷയം കൂടി നമുക്ക് വലിയൊരു ഒരു ഭാഗമായി ചർച്ച ചെയ്യേണ്ടി വരും. യഥാർത്ഥത്തിൽ നമ്മൾ മാധ്യമങ്ങൾ വിചാരണ ചെയ്യപ്പെടണം, മാധ്യമ സ്ഥാപനങ്ങൾക്ക് അജണ്ടകളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഒരു സമൂഹത്തിൽ വളരെ പ്രധാനം തന്നെയാണ് മാധ്യമങ്ങൾ. മാധ്യമങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം അത്യാവശ്യമാണ്. ആ സ്വാതന്ത്ര്യങ്ങൾക്ക് വിലങ്ങ് വയ്ക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യം അതിൽ വളരെ അധികം വിലങ്ങ് വെക്കുന്നതിൽ മുന്നിലും സ്വാതന്ത്ര്യത്തിൻ്റെ കാലത്തിൽ വളരെ പിന്നിലുമാണെന്ന് പറയുമ്പോൾ നമുക്കത് വലിയൊരു പ്രയാസകരമായ അവസ്ഥ തന്നെയാണ്. വിചാരണ ചെയ്യപ്പെടുക, അതിനെ ഏത് സാമൂഹ്യ സ്ഥാപനം വിചാരണ ചെയ്യപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ പോലും മാധ്യമ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യം തന്നെയാണ് ഏറ്റവും മുഖ്യമായ ചർച്ചയായി വരേണ്ടത്. അതെ, മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങണം എന്ന് തന്നെയാണ് നമുക്ക് പ്രധാനമായും മുന്നോട്ട് വെക്കാനുള്ളത്. അതിനാവശ്യമായ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും സജീവമായി ഇടപെടുന്ന, അല്ലെങ്കിൽ ജനാധിപത്യം എന്ന പ്രക്രിയയെ താങ്ങി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭമായ മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ, അവർ ശാക്തീകരിക്കപ്പെടുക എന്നത് പ്രധാനം തന്നെയാണ്. ഇപ്പോൾ 1992 2020 ഇടയിൽ ഏകദേശം 50 വരുന്ന മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു കണക്കുണ്ട്. അപ്പോൾ ഇവിടെ മാധ്യമ പ്രവർത്തകർ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ അവർക്കെതിരെ ഭീഷണികൾ ഉയരുകയും അത് കൊലപാതകത്തിലേക്ക് വരെ എത്തുകയും ചെയ്യുന്നു എന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിൽ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്ത് മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നത് വസ്തുതയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതിന് സംവിധാനം ഇല്ലെങ്കിൽ എന്താകുമായിരുന്നു നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ. അത് തീർച്ചയായും നല്ലൊരു വാച്ച് ആൻഡ് ഗാർഡ് എന്ന നിലക്ക് ഉണ്ട്, അങ്ങനെ തന്നെയുണ്ട്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ കാണുകയും അതേ സ്ഥാനത്ത് അപ്പുറത്ത് നല്ലൊരു ശതമാനം മാധ്യമങ്ങളും കാവ്യവൽക്കരിക്കപ്പെടുന്നു എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാവ്യവൽക്കരണം മാത്രമല്ല, മാധ്യമങ്ങൾക്ക് പല രീതിയിലുള്ള താല്പര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 1985 സായിനാഥിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പഠനമുണ്ട്.
അദ്ദേഹം പിന്നീട് മാക്സാസെ അവാർഡൊക്കെ നേടിയ ലോകം ശ്രദ്ധിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ 1985 അദ്ദേഹം നടത്തിയ ഒരു പഠനം, ആ പഠനം എല്ലാ സംസ്ഥാനങ്ങളിലെയും മാധ്യമങ്ങൾക്ക് മറ്റു വാണിജ്യ വ്യവസായ താല്പര്യങ്ങളുണ്ടോ എന്ന ഒരു പഠനമാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ആ പഠനം എല്ലാ സംസ്ഥാനങ്ങളിലെയും മാധ്യമങ്ങളിലെ എല്ലാ ഭാഷയിലുള്ള മാധ്യമങ്ങളെ അദ്ദേഹം പഠനവിധേയമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി, അതിൽ അദ്ദേഹം കണ്ടെത്തിയത് ആ സമിതി കണ്ടെത്തിയത് ഇന്ത്യയിലെ ഒരു മാധ്യമം ഒഴികെ, അതായത് ഹിന്ദു ഒഴികെ, ബാക്കി എല്ലാ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഏതെങ്കിലും വിധത്തിലുള്ള വാണിജ്യ വ്യവസായ താല്പര്യങ്ങൾ ഉണ്ട്, അത് അങ്ങനെ ഒരു വാണിജ്യ വ്യവസായ രംഗത്ത് അവർ ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു കണ്ടെത്തലാണ് അവർക്കുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വാണിജ്യ വ്യവസായ താല്പര്യങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവരിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു നിഷ്പക്ഷത നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല. പലപ്പോഴും അവർക്ക് സ്ഥാപിതമായ താല്പര്യങ്ങൾ ഉണ്ടാകും എന്നതാണ് ആ പഠനം വ്യക്തമാക്കുന്നത്. 85 അങ്ങനെയാണെങ്കിൽ ഈ കാലത്ത് അതിനേക്കാൾ ഭീതിതമായിരിക്കും, ഗുരുതരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഈ 4 തൂണിനെ താങ്ങി നിർത്താൻ ആവശ്യമായ ഓഡിറ്റിംഗ്, പൊതു ഇടപെടൽ തീർച്ചയായും നടക്കുമ്പോഴാണ് ഈ രംഗവും ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. അത് ശുദ്ധീകരിക്കപ്പെട്ടാൽ തന്നെയാണ് ഇവിടെ ഒരു ജനാധിപത്യ പ്രക്രിയ കൂടുതൽ ഭംഗിയായി നിലനിൽക്കുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പ്രത്യേകമായി എടുത്തു പറയാൻ കഴിയുന്നത്. ഏതായാലും തുറന്നു വെച്ച ഒരു കണ്ണ് മാധ്യമങ്ങളിലേക്ക് കൂടി സമൂഹത്തിന് വേണം എന്നാണ് നമ്മുടെ മനസ്സിലാകുന്നത് പുതിയ സാഹചര്യങ്ങളിൽ. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് കോർപ്പറേറ്റുകളാൽ മാധ്യമങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു എന്നത്. ഇപ്പോഴത്തെ സാഹചര്യം മാധ്യമങ്ങൾ തന്നെ കോർപ്പറേറ്റുകളായി മാറുന്നു എന്നുള്ള ഒരു ദുരന്ത സാഹചര്യം കൂടിയുണ്ട്. അതിനുകൂടി മാറ്റം വരണം. അങ്ങനെ വരണമെങ്കിൽ നിരന്തരം വിമർശനങ്ങളും തിരുത്തലുകളും മധ്യത്തിൽ നിന്ന് ഉയരേണ്ടതുണ്ട് എന്നുകൂടി നമുക്ക് ചേർത്ത് പറയാം. തീർച്ചയായും ജനാധിപത്യപരമായ അത്തരത്തിലുള്ള ഒരു കാഴ്ചയും അത്തരത്തിലുള്ള തിരുത്തും എല്ലാ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ എന്ന് ആശിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു.